എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോജകുമാറാണ്. ഞാൻ മഞ്ചേരി പയ്യനാട് എന്ന സ്ഥലത്താണ് വരുന്നത്. ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ ഒരു 6 മാസം മുന്നേ ഞാൻ അതേമാതിരി നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആഷിയാനേൻ്റെ യൂട്യൂബുകളും ചാനലുകളും ഒക്കെ കണ്ട് കുറേ അതിനെ പറ്റിയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഷിയാനയിൽ വന്നു. അപ്പോൾ മിക്സാ സാറും മാഡം ഒക്കെ അതിൻ്റെ ക്ലാസ് എടുത്തു തന്നിരുന്നു. ആ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 10-35 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം കാര്യങ്ങളൊക്കെ ഇവിടെ വീണ്ടും വന്നിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള താല്പര്യമില്ലേ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരു യൂണിറ്റ് മുതൽ ഞാൻ കൊണ്ടുപോയത് ഇവിടെ നിന്ന്. അപ്പോൾ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. നമ്മളൊരു ചെറിയ ജീവിയാണ് അല്ലെങ്കിൽ എളുപ്പമാണെന്നൊന്നും വിചാരിച്ചാണ്ട് ഇതൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഭവങ്ങൾ നേരെ മറിച്ചാവും. അപ്പോൾ അതിൻ്റെ അസുഖങ്ങൾ വരുന്നതും ജീവനുള്ള ഓരോ ജീവികളല്ലേ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് വരാതെക്കാനും ഹെൽത്തി ആയിട്ട് നമുക്ക് മോയിൽ കുട്ടികളെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല കെയർ ചെയ്ത് ചെയ്താൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കുട്ടികളൊക്കെ കിട്ടി നമുക്ക് വിൽപ്പനയ്ക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു തൂക്കമായി കിട്ടുന്നവരെ നല്ല പുല്ലും കാര്യങ്ങളും പറഞ്ഞതുപോലെ സപ്ലിമെൻ്റ് ഭക്ഷണം അതേമാതിരി കൂടിൻ്റെ വൃത്തിയാക്കൽ പരിസരം വൃത്തിയാക്കൽ ഒക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഷെഡ് നമ്മൾ കഴിയേണ്ട പരമാവധി വൃത്തിയാക്കുക. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്താൽ തന്നെ കുറേ അസുഖങ്ങളൊക്കെ കാര്യം കുറഞ്ഞു കിട്ടും. പിന്നെ പുല്ല് ഈച്ചപ്പുല്ല് വെള്ളം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും അത് വേണം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ പുല്ല് നിർബന്ധമാണ്. തീറ്റപ്പുല്ല് ഞാൻ തന്നെ ഇപ്പോൾ തീറ്റപ്പുല്ല് വെച്ച് പിടിപ്പിച്ചത് ആ കുഴപ്പമില്ല ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ കുറേ കോഴികളൊക്കെ വന്ന് അതൊക്കെ കൊത്തി തിന്നുമ്പോൾ ഇതായതുകൊണ്ട് പുല്ലിൻ്റെ ലഭ്യത കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് മഴയുള്ള സമയത്തും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര വലിയ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വേനലൊക്കെ ആയപ്പോഴേക്കും നല്ല അപ്പോഴേക്കും ചെറിയ ഒരു 6 മാസമായപ്പോഴേക്കും തന്നെ കുട്ടികൾ കുറേ ഉണ്ടായിട്ടുണ്ട്. ഒരു 100 കുട്ടികളുള്ള മൊത്തത്തിൽ ഏകദേശം ചെറിയ കുട്ടികളടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പുല്ല് വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നല്ല അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലാസ്സിലൂടെ അവർ മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ക്ലിയറായിട്ട് ഇതിനെ എത്രത്തോളം എളുപ്പം ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തരികയാണ് ക്ലാസ്സിലൂടെ. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ കെയർ ചെയ്താൽ ഒന്നുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വിപണനം എനിക്ക് മഞ്ചേരി ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അതൊക്കെ കുറച്ച് റിസ്ക്കാണ്. കാരണം നമ്മളെ നാട്ടിലൊന്നും ഉദ്ദേശിച്ച് സാധാരണ സാധു മൃഗങ്ങളായതുകൊണ്ട് അതിനെ കൊല്ലാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിപണിയൊന്നും കണ്ടെത്താൻ വല്ലാതെ പറ്റില്ല. പിന്നെ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ വേറെ സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മിഗ്ദാ സാറ് പറഞ്ഞതായി കഴിഞ്ഞാൽ അവർ ആഷിയാന മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ അവർ ബൈബാക്ക് എടുക്കും. അപ്പോൾ ആ സമയത്ത് വന്നതുകൊണ്ട് തന്നെ അവർക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റും എന്ന് വിളിച്ചതാണ് ഇന്ന സമയത്ത് കൊണ്ടുവരുന്നത് വന്നിട്ട്. അപ്പോൾ പിന്നെ അത് ഞാൻ ആദ്യം ഒരു കാറിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം എൻ്റെ അടുത്ത് ബൈക്ക് ഉള്ളതുള്ളൂ. അപ്പോൾ ഇനി ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ കാറുണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോകും. അപ്പോൾ ആൾ സാറിനെ പറഞ്ഞു കാറൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് ചിലവ് കൂടുതലല്ലേ. ഇങ്ങനൊരു ചെറിയൊരു രണ്ട് കള്ളി കൂടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബൈക്കുമ്പോൾ തന്നെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇതിൽ തന്നെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നുകൂടി പറഞ്ഞെന്ന ആൾ നിന്നമാരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി കെയർഫുള്ളായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കൊരു സഹായം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആഷിയാന ഇതാക്കുന്നത്. ഇനിയും തന്നെ ഇതുപോലെ ഇനിയും മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ സഹായം ഇതാവും ഒക്കെ ചെയ്തു തരുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും നല്ലോ ശ്രദ്ധിക്കുക. ഇതൊക്കെ വരുന്ന ആൾക്കാർ നല്ലോ ആലോചിച്ചിട്ട് വേണം. കാരണം ഫാമിലീൻ്റെയും കുട്ടികളെയും എല്ലാവരെയും അംഗങ്ങളെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. കാരണം ഒരാൾ മാത്രമായിട്ട് ഇറങ്ങി തിരിച്ചാൽ എവിടെ എത്തൂല. നമ്മൾ വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് ക്ലീനിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ വരെ ശ്രദ്ധിക്കഴിഞ്ഞാൽ മുയലുകളൊക്കെ ചത്തുപോകും. അപ്പോൾ അതൊക്കെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊന്നും കൂടി വിജയിക്കുകയുള്ളൂ എന്നുള്ള പ്രത്യേകം പറയുന്നു. എന്തായാലും എല്ലാവർക്കും നന്ദി.